കിട്ടിയോ? പിടിക്കേ, വിടല്ലേ വിടല്ലേ. ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് ഓൾറെഡി ഡെഡ് ആയ മീനാണ്. അപ്പൊ മച്ചാമാരെ, എല്ലാവർക്കും ഫുഡിങ്ങിലേക്ക് സ്വാഗതം. മൈക്ക് നനഞ്ഞാന്നൊന്ന് നോക്കട്ടെ. നല്ല ഉപ്പ് വെള്ളമായിരുന്നു, നനഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏകദേശം ഒരു 20 കിലോ വരുന്ന നമ്മുടെ ട്യൂണ ഫിഷ് ആണ്. യെല്ലോ ഫിൻ ട്യൂണ ഫിഷ്. യെസ്. അപ്പൊ ഇതിന് നമ്മൾ ഇന്ന് നമ്മുടെ മാലി ദ്വീപിലെ കരയിലിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. സ്പെഷ്യൽ ബാർബിക്യൂ. അത് തന്നെ. അപ്പൊ സംഭവം ആളെ കഴുകി കരയിൽ കയറ്റിട്ട് ഇനി പണികൾ തുടങ്ങാണ്. അപ്പൊ ആദ്യം നന്നായിട്ട് സിമ്പിളായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കൈ പറഞ്ഞില്ല. സിമ്പിളായിട്ടൊന്ന് കഴുകിയെടുത്ത് നേരെ കരയിലേക്ക് കൊണ്ടുപോവാണ്. വെയിറ്റ് താങ്ങാൻ പറ്റാത്ത വെയിറ്റാ. ട്യൂണ ആകുമ്പോൾ നല്ല രീതിയിൽ വരഞ്ഞ് ഫില്ലറ്റടിക്കണ്ട, വരഞ്ഞ് മസാല ഇട്ടില്ലെങ്കിൽ മസാല പിടിക്കൂല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ഐറ്റം ഏകദേശം നല്ല വെയിറ്റ് വരെ നമ്മുടെ ട്യൂണ ഫിഷിനെ നമ്മൾ ഇനി മസാലയൊക്കെ തേച്ച് കട്ട് ചെയ്ത് വരഞ്ഞെടുക്കാനായിട്ട് പോവാണ് മച്ചാമാരെ. അപ്പൊ നമ്മുടെ കടലോരത്ത് വെച്ച് തന്നെയാണ് ഇതിന്റെ ഫുൾ പരിപാടി നമ്മൾ സെറ്റ് ആക്കുന്നത് കേട്ടോ. നല്ല ഐസ് തൊടാത്ത ഫ്രഷ് ഫിഷ്. യെസ്, അടിപൊളി. ഇത് ഇച്ചിരി മുഴുപ്പുള്ള മീനാട്ടാ. നമ്മുടെ സാധാ ട്യൂണേനേക്കാളും ഇച്ചിരി കോളം പാടാണ്. അങ്ങനെ ചെത്തലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പീസാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമ്മളിത് ഇവിടെ നിന്നാണ് നമ്മുടെ ഫിഷിനെ ഇങ്ങനെ കട്ട് ചെയ്ത് അലുവ കഷ്ണം പോലെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇറക്കുന്ന കേട്ടാ. ഇപ്പൊ മാലദ്വീപിലൊന്നിപ്പോ ജിയോ ഇവരുടെ സ്റ്റൈലായ മുറിക്കല് മുറിക്കല് ആ ഏറെക്കുറെ. ഇനിയിപ്പോ നമ്മുടെ മീനെ നമ്മളത് ഇങ്ങനെ കൈയൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളത് ഇങ്ങനെ അലുവ മുറിക്കണ പോലെ അങ്ങനെ മുറിച്ച് കണ്ടാ ഇതേപോലെ ഇങ്ങനെ ചെത്തി എടുക്കണം. മാൽഡീവിയൻ സ്റ്റൈല് കട്ടിങ് കണ്ടത് ഇവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെ കട്ടിങ് കണ്ടേ. അലുവ കഷ്ണം പോലെ ചെത്തി ഇങ്ങനെ എടുക്കണം. ഓക്കേ, അപ്പൊ ആദ്യത്തെ പീസ് റെഡി. ഇതിന്റെ കുടല് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കി കളഞ്ഞേക്കണ്ട. ഓ അതെ, കണ്ട ചങ്കും കരളും കുടലും ഒക്കെ എടുത്ത് നമ്മൾ മാറ്റിയാണ് ഇത്. അപ്പൊ അതെ അടുത്ത സൈഡും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാട്ടാ. അലുവ കഷ്ണം പോലെ കുറെ നേരം അലുവ അലുവ കൊതിപ്പിക്കല്ലേ. എനിക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്. മധുരം അലുവെടുത്തോട്ടെ. അലുവെടുത്തോളൂ. നമ്മുടെ അലുവ കഷ്ണം പോലത്തെ പീസ് എടുത്തു. ഇത് നമ്മൾ കറക്കിയെടുക്കൂട്ടാ. അപ്പൊ നമുക്ക് വേണ്ട രണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇനി ബാക്കി വന്ന നമ്മുടെ മീനിന്റെ തലയും മുള്ളിന്റെ പോഷണം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇത് നമുക്ക് കറി എടുക്കാം. കാരണം ഇവര് സ്പെഷ്യൽ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് തന്നല്ല. ഇത് നമുക്ക് സ്പെഷ്യൽ ചൂടാം. സ്പെഷ്യൽ ചൂടാം. എംഫോർടെക് സ്പെഷ്യൽ റെസിപ്പി. കടപ്പുറത്തോട് ചൂടാൻ പോണു. അപ്പൊ ഇത് ബാക്കിയിട്ട് നമുക്ക് ഇപ്പൊ ഗ്രില്ലിന് ദേദി രണ്ട് പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി പിന്നെ നമ്മുടെ തലി എടുത്ത് നമ്മുടെ വായയുടെ ഇവിടെ നിന്ന് നമുക്ക് പൊളിച്ചെടുക്കാട്ടാ. ജിയോ കൈ കളയണ്ടെന്നാ മുട്ടിക്കടിക്ക്. പൊളിസാനം വന്നിട്ടുണ്ടല്ലോ. യെസ്, ഒരു മീനെ ഒപ്പം രണ്ടാക്കി പൊളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കള്. ഇത്രേ ഉള്ളൂ പരിപാടി. അതിന്റെ ചെകള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. അപ്പൊ ഒരു കാര്യം, നമുക്ക് പ്രോഗ്രാം അവിടെ മാറ്റാം. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇല്ല. യെസ്, കാര്യമായിട്ട് ചൂണയിൽ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ തല കട്ട് ചെയ്തത് രണ്ട് പീസും എടുത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ തലപ്പീസ്, നമ്മുടെ മുള്ളുള്ള പീസ്, രണ്ട് ഫില്ലറ്റ് പീസ് അല്ലേ പറയുന്നതിനെ. അതെ, നല്ല പിന്നെ. അപ്പൊ ഇത്ര ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഉമ്മാരെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് നല്ല ചൂണ്ടിട്ട് പിടിച്ച മീനിന്റെ വീഡിയോ കാണാനായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഹരിച്ച് കാണാൻ ചാനലിൽ സംഭവം കിടപ്പുണ്ട് ഫുള്ളായിട്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് കഴുകി എടുത്ത് മസാല വെക്കാനുള്ള പരിപാടി നോക്കാണ്. മീനും ഇറച്ചിയൊക്കെ കണ്ടിട്ട് എവിടെയായിരുന്നു? ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടിട്ട് നമുക്ക് കരിക്കും വെള്ളം വേണം. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനാണ് അത് റെഡിയാക്കുന്നത്. പ്രവീൺ, ആ കരിക്കു വേണം, എവിടെ നിന്ന് കിട്ടും? ഇത് മതിയാ? എവിടെ? അവിടെ മൂന്നെണ്ണം ഉണ്ട്. ആ മൂന്നെണ്ണം ഉണ്ട്. മദ്യയുടെ അത് മതി. സെറ്റാക്ക് കേട്ടെ. വേഗം കയറ്, വേഗം കയറ്, സൂക്ഷിച്ചിട്ടാ. വലിയ ഹൈറ്റ് ഇല്ലാത്ത തേങ്ങ ആയതുകൊണ്ട് പ്രവീൺ മച്ചാന്റെ എന്താ പറയാ മേഖല ആയതുകൊണ്ടും പ്രവീൺ മച്ചാൻ തന്നെ കേറി കരിക്കിട്ട് തരൂട്ടാ. ഞാൻ താഴേക്കിടുള്ളൂ. താഴേക്കിട്ടോ? താഴേക്കിട്ടോ. പോരട്ടെ പോരട്ടെ.
നമ്മുടെ എന്നത്തെ പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് മെയിൻ താരം. അപ്പൊ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇവ രണ്ടിനും വന്നാൽ തന്നെ ഗ്രില്ല് വേറെ മൂടായി. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, ഏത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മള് മഞ്ഞപ്പൊടി ഒന്ന് തൂവിയേക്കണം. എന്തിനാണെന്നറിയോ, അതിന്റെ വിഷാംശമൊക്കെ പോകാനാണ്. ഒന്ന് വിഷാംശം പോകാനും പിന്നെ നല്ല ഫ്ലേവർ കിട്ടാനും. പിന്നതേ നമ്മുടെ കളറുള്ള മുളക് പൊടി ഇടുന്നേക്കുമ്പോ ഞാൻ എഴുന്നേറ്റ് കല എന്റെ കണ്ണും ഇരിക്കുന്നു മൊത്തം. യെസ്, ബീച്ചിലാണ്. ഇത് കളറ് മാത്രമേ ഉള്ളൂ, എരിവൊക്കെ നല്ല കുറവായിരിക്കും. കാശ്മീരി ചില്ലിയാണോ? കാശ്മീരി ചില്ലി പൗഡർ ആണ്, അതുകൊണ്ട് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. യെസ്, വേഗം കുഴച്ചോട്ടെ, പൊടി പാറിയ ഇവിടെ അപ്പുറത്തെ സായിപ്പുമാര് എഴുന്നേറ്റ് ഓടിപ്പോകുവേ. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ്. യെസ്, കടലിൽ നിന്ന് പിടിച്ച മീനായതുകൊണ്ട് നമ്മൾ ഉപ്പിടണ്ടെന്ന് തോന്നുമെങ്കിലും നല്ല ഉപ്പ് ഇട്ട് കൊടുക്കണം. യെസ്, ഇനി നമ്മൾ ചേർക്കേണ്ടതാണ് നമ്മുടെ മുറിച്ച് വെച്ച ചെറുനാരങ്ങ നീര്. അതിങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ കൊടുത്ത് നല്ല നീരൊക്കെ ഒഴിച്ച് നല്ല പവറാക്കി അങ്ങോട്ട് എടുക്കണം. ഇത് പിഴിയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നതേ തായ്ലൻഡിലെ മുതലാണ്ട്. ഇത് കുക്കിംഗ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് കൈ എരിഞ്ഞ് പൊകഞ്ഞ് ഓടിയത് മറന്നാ? മറന്നിട്ടില്ല മോനെ, മറക്കാൻ പറ്റുമോ അങ്ങനെ. ചെറുനാരങ്ങയുടെ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മുടെ മസാല നല്ല രീതിക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കാട്ടെ. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്തത് നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി എടുക്കാം. ആഹാ, സൂര്യന് എത്ര നാള് കഴിഞ്ഞിട്ടൊന്ന് അസ്തമിക്കണത് കണ്ടെന്ന് പറയാം. മിക്കവാറും ദിവസം ഇപ്പൊ ആ മേഘം വന്ന് മൂടി വരണം, കാണാറില്ല. ഇനിയാണ് നമ്മുടെ താരം കരിക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ മീനിലേക്ക് നമ്മുടെ മസാല തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മീനിനെ നമുക്കൊന്ന് ണ്ട് വെള്ളം വീടാൻ പാകത്തിന് എല്ലാരും അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കും വെള്ളം എടുത്ത് നമ്മുടെ മീനെ കൊന്നത് ഇതേപോലെ കുളിപ്പിച്ചെടുക്കാം. പനിനീര് തളിയാനേ എന്ന് പറയൂല, അതുപോലെ കരിക്കും വെള്ളം തളിയാനേ. ഇനി നമ്മുടെ പുളപ്പാച്ചി മസാല എടുത്ത് നേരെ നമ്മുടെ മീനിന്റെ പുറത്ത് നമ്മളിതേ തേച്ച് കൊടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഉള്ള പങ്ക് അങ്ങോട്ട് കൊടുത്തേക്കാട്ടോ. നമുക്ക് തലേമ ഞാൻ തേച്ച് തുടങ്ങിട്ടോ. തേച്ച് തുടങ്ങിയല്ലേ, ഓക്കെ. അപ്പൊ എങ്കിൽ ഉടലുമ്പോ ഞാനും തേച്ച് തുടങ്ങി. കണ്ടാ, നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാട്ടാ. ഇതിപ്പോ നമ്മുടെ തൊല്ലിയൊക്കെ ആ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് മസാല പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിക്കോളും. നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മസാല പിടിപ്പിക്കാൻ വേണ്ടിട്ട് കുറെ നേരം ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്നേക്ക് ട്യൂണ ഫ്രൈ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ മറ്റേ അണ്ണന്മാര് പറഞ്ഞു മാതിരി നമ്മുടെ കനല് കത്തിച്ച് റെഡിയാക്കിട്ട് വേണം നമ്മുടെ മീനെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. അപ്പൊ തീയൊക്കെ കത്തിച്ച് നമ്മളിത് കനല് നല്ല രീതിക്ക് റെഡിയാക്കി എടുക്കണം. കാറ്റാണ് ബീച്ചിന്റെ അവിടെ കത്തിച്ചെടുക്കുന്ന ഒരു ചടങ്ങാണ് പിന്നല്ലാതെ. പക്ഷെ കത്തി പിടിച്ച പാറി നിന്ന് കത്തിക്കോളാണ്. അപ്പൊ നമ്മുടെ തീയൊക്കെ നല്ല രീതിക്ക് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലോണം കത്തി വരട്ടെ, എന്നാലേ കനലാവുള്ളൂ. കനലായാലേ മീൻ ചുടാൻ പറ്റുള്ളൂ. അതെ, കനലൊക്കെ നല്ല റെഡിയായി, തകർപ്പനായി, നല്ല കട്ടിയുള്ള കട്ടിയുള്ള വിറകണിട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ചൂട് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഗ്രില്ലെടുത്ത് കയറ്റാൻ നേരമായി. തീയൊന്ന് കത്തി റെഡിയാവുമ്പോഴേക്കും ഗ്രില്ലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ മീനെ വെക്കാൻ പാകത്തിന് ഗ്രില്ല് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഓയിൽ അടിച്ചു കൊടുക്കണോട്ടെ നമ്മൾ ആദ്യം, എന്നിട്ട് വേണം നമ്മുടെ മീനെ നമ്മൾ ഇത് കയറ്റാനായിട്ട്. അപ്പൊ നമ്മുടെ തെങ്ങിന്റെ ഓല വെച്ചുണ്ടാക്കിയ ബ്രഷാണ് ഇത്, വെച്ച് നമ്മളത് ഓയിൽ അടിച്ചു കൊടുക്കാണ്. അടിപൊളി. അപ്പൊ കരിക്ക് ചേർത്ത മസാല, തെങ്ങിന്റെ ഓല, ഒന്നും പറയാനില്ല കേട്ടാ, കടപ്പുറത്ത് കുക്കിങ്. അപ്പൊ നല്ല മസാലയൊക്കെ തേച്ച നമ്മുടെ മീനിന്റെ തലയെന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം ആദ്യം. നമ്മുടെ തലയാണ് നമ്മള് ആദ്യം ഗ്രില്ല് ചെയ്യാനായിട്ട് ഇടുന്നേണ്ട.
ഐശ്വര്യമായി നമ്മുടെ തള്ളി എടുത്ത് നമ്മൾ ഗ്രില്ലിലിട്ടു. യെസ്. ഇനിയിപ്പോ നമ്മുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഈ പീസിന്റെ പേര് പറയാ. ഈ പീസിന്റെ ഇതാണ് ട്യൂണ മീറ്റ്. അങ്ങനെയും പറയാം. യെസ്. അങ്ങനെ പറയൂ. മാംസകഷ്ണം നമ്മള് എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഗ്രില്ലും വിട്ടപ്പോ മീനില്ലല്ലോ. ഗ്രില്ലും വിട്ടപ്പോ മീനില്ലല്ലോ പറഞ്ഞു. ഇതിപ്പോ എനിക്കുള്ളതായി. ഇനി നിങ്ങൾക്കുള്ളത് വന്നില്ലേ. നമ്മള് ഇതൊന്ന് ഇട്ടേക്കണമെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല തീയുള്ളടുത്തേക്ക് ഒന്ന് മാറ്റിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മീനിന്റെ തലയ്ക്കൊന്നും വലിയ വേവ് ഉണ്ടാവില്ല കേട്ടോ. ചുമ്മാ ഒന്ന് ചൂട് തരുമ്പോഴേക്ക് ഈ സാധനമൊക്കെ വെന്ത് റെഡിയാവും. ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ ജ്യൂസിനെസ് പോവാണ്ട് നമ്മളൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ജ്യൂസിനെസ് പോയി കഴിഞ്ഞാൽ ആകെ എന്താ പറയാ ഒരു സുഖമില്ലാത്ത പോലെ ആയിപ്പോ കണ്ടാ. ഇങ്ങനെ ജ്യൂസിനെസ് നമ്മൾ പോവാണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ തലയൊക്കെ വലിയ വേവ് വരാത്ത ഐറ്റോണ്. അപ്പൊ കണ്ടാ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതായത് ഇങ്ങനെ മറച്ചിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. വെന്ത് വരുന്നേ ഉള്ളൂ. തലയൊക്കെ കണ്ട മറച്ചിട്ട് വേവിച്ചു കൊടുക്കുക. ഇത് വലിയ വേവ് വരാത്ത മീനാട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ചൂര എന്നൊക്കെ പറഞ്ഞാൽ അധികം വേവൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചൂടായിട്ടുമ്പോൾ സംഭവം എന്തെങ്കിലും കയ്യിൽ കിട്ടും. നമ്മുടെ ജ്യൂസിനെസ് കീപ്പ് ചെയ്യാനുള്ള നമ്മുടെ ഓയിൽ ഇത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ മീനമ്മയ്ക്ക് ഒന്ന് ഓയിൽ അടിച്ചു കൊടുക്കുക. ഒരു എന്താ പറയുക ജലാംശം മൊത്തം ഇങ്ങോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒറ്റ പീസായിട്ട് മറക്കണേക്കാളും ഇച്ചിരി എളുപ്പം വരാം. എന്താണെന്ന് അറിയോ, നമ്മൾ എഴുതി രണ്ട് പീസാക്കാം. അപ്പൊ നമുക്കിത് മറച്ചിടാനായിട്ട് ഇച്ചിരി എളുപ്പം വരും. കണ്ട അലുവാകഷ്ണം പോലെ ഇരിക്കണ പീസ് മറക്കാക്കണ്ട. തൊലിയുടെ ഭാഗം നമ്മൾ എന്തായാലും കരിച്ചെണ്ണ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല വേവ് എത്തിക്കിട്ടണം. ആയി ഇങ്ങനെ കരിയും എന്നതിനാലാണ് നമ്മൾ അതിന്റെ തൊലി കളയാണ്ട് കീപ്പ് ചെയ്തേക്കുന്നത്. ഓയിൽ അടിച്ചു കൊടുത്തേ. യെസ്. ആയി കണ്ട സ്കിന്നുള്ള ഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതേ നമ്മുടെ ഫിഷൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചതൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല രീതിക്ക് ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് നമ്മുടെ തലയാണ്. തലക്കൂട്ടനെതേ നമ്മൾ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാണ്. നല്ല വെന്ത് തുടുത്ത് നമ്മുടെ തലക്കൂട്ടൻ. അപ്പൊ തല ഞാൻ മാറ്റി വെക്കാണ്. ഈ തല ഞാൻ ആർക്കും തരൂല. ഇനിയിപ്പോ നമ്മുടെ ഓരോ പീസുകളായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാട്ടാ. നോക്കിയേ ആയി ഞാൻ ഇടാൻ പോകുന്നത് തിരിച്ചാണ് കേട്ടാ. ഇക്ക ഞാൻ ഒരു പീസ് എടുത്താ ഇപ്പൊ തന്നെ കഴിക്കോ. പിന്നെന്താ ഫ്രഷ് എന്ന് പറഞ്ഞാ ആയി അമ്മാതിരി ഫ്രഷ് ആയിട്ട് കഴിക്കണം കേട്ടാ. നോക്കിയേ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ചൂടുണ്ടാവണം. നേരെ എടുത്ത് വായിലേക്ക് നല്ല വേവായിട്ടിരിക്കുന്ന സാധനം കേട്ടാ. എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി. ആയി കണ്ടാ സാധനം എന്തൊക്കെ നോക്കി എങ്ങനെയാന്ന്. ഓരോരോ ലെയർ വെറുതെ ഇത്ര ഡിമാൻഡ് വരാൻ കാരണം നോക്കിയാ എണ്ണി തിരിച്ചെടുക്ക ഓരോരോ പീസ് ഇവിടെ നോക്കി ഞാൻ വിരിച്ചു കാണിച്ചാ കണ്ടാ. യാ കണ്ട നല്ല പഞ്ഞി മിഠായി പോലെ വിരിഞ്ഞിരിക്കണ കണ്ടാ. ഇതാണ് ഐറ്റം. ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ കേട്ടോ. കാരണം ഐസ് ഒന്നും തൊടാണ്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ് അതിനും പിടിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടത് നേരെ കുക്ക് ചെയ്ത് ഭയങ്കര സോഫ്റ്റാണ്. ഈ ഡിഷിന്റെ പേരെന്താണ്? ചിക്കൻ കരിക്കിലിട്ടത്. ചിക്കൻ ഫിഷ് കരിക്കിലിട്ടത്. ഫിഷ് കരിക്കിലിട്ടത്. അപ്പൊ ദേ നമ്മുടെ അടുത്ത പീസും പാത്രത്തിലേക്ക് കയറാൻ നേരായി. ഓടിച്ചങ്ങോട്ട് പാത്രത്തിലേക്ക് കയറ്റാം. അപ്പൊ മച്ചാൻ വരെ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത് നമ്മുടെ ട്യൂണ ഫിഷ് കരിക്കും വെള്ളം ഒഴിച്ച് ചുട്ടെടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ തല പൊളിച്ചതുണ്ട്, അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ പൊള്ളിച്ചതുണ്ട്. ഡീപ് ഫീസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഇക്ക പറഞ്ഞാർന്നേ. അത് നമുക്ക് നോക്കാം. ഇനി കാത്തിരിക്കേണ്ടത് പണി തുടങ്ങിക്കോ. അപ്പൊ അതേ നമ്മള് അപ്പൊ അതേ നമ്മുടെ കണ്ട നല്ല മസാല ഒക്കെ ഉള്ള പീസ് എടുത്ത് നോക്കി ആ കട്ടി ആ ആ എങ്ങനെയുണ്ട് നോക്കിയേ എങ്ങനെയുണ്ട് നോക്കിയേ മസാല പൊളി ഫിഷ് എങ്ങനെയുണ്ട്. എല്ലാരും ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞു. പൊളി സാധനമല്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കണ മീൻ കണ്ട, നല്ല പഞ്ഞി പോലെ ഇരിക്കണ മീൻ. അടിപൊളി സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. പ്രവീൺ വെള്ളം ഇറക്കണം. ഞാൻ കൊടുക്ക പ്രവീൺ. നിങ്ങോട്ടാ നിങ്ങോട്ടാ ഈ പൊസിഷൻ വാ.
ഇങ്ങനെ തന്നെ നമ്മുടെ മെയിൻ റിവ്യൂ പറയുന്ന നമ്മുടെ പ്രവീൺ മച്ചാൻ ക്യാമറയുടെ പിന്നിൽ ഇരുന്ന് റിവ്യൂ പറയുന്ന പ്രവീൺ മച്ചാൻ എങ്ങനെയുണ്ട് സാധനം ഞാനൊരു കഷ്ണം എടുക്കട്ടെ. ഇതില് പക്ഷെ മസാല ഉണ്ടാവില്ലെങ്കിലും ഭയങ്കര ടെൻഡർ ആയിരിക്കും പീസ്. എടുത്ത് കഴിക്കാൻ കൂടെ എന്താ നോക്കിയിരിക്കുന്നേ, എടുത്ത് കഴിക്കുന്നൊക്കെ നമ്മൾ തന്നെ കഴിച്ചു തീർക്കണം അത് മൊത്തം. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ നമുക്ക് ആഘോഷിക്കാനും നമ്മുടെ എന്താ പറയുക രാത്രി സമയങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി, അതല്ല നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സമയമില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ വെക്കേഷൻ ടൈം ഉണ്ടാവും. നിങ്ങൾ മാലിക്ക് പോരെ, ഇവിടെ അടിച്ചു പൊളിക്കാം. മൊത്തത്തിൽ ട്രിപ്പ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് ഐലൻഡുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പൂൾ വില്ലകൾ, അതുപോലെ തന്നെ ബീച്ച് ബംഗ്ലാവ്സ്, അതുപോലെ തന്നെ മൊത്തത്തിലൂടെ അടിപൊളിയാണ്. അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വാട്ടർ സ്പോർട്സ്, ജെറ്റ് സ്കി, അതുപോലെ തന്നെ ഫൺ ട്യൂബ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കുറേ കാഴ്ചകളും ഉണ്ട്. ഹണിമൂൺ കപ്പിൾസിന് പറ്റിയ ഏറ്റവും അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മാൽഡീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാൽഡീവ്സിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല നല്ല പാക്കേജുകളെ പറ്റി അറിയാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹാരിസിക്കാടെ ചാനൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ യാത്രകളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹാരിസിക്കാടെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കാച്ചി വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വാട്സപ്പ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ പേരായിട്ട് നേരെ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ നടക്കാൻ വേണ്ടി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാരിസൊക്കെ അതുപോലെ തന്നെ സിജോ ചേട്ടൻ, അതുപോലെ തന്നെ മിർഫാൻ ചേട്ടനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.